ഷാജഹാൻ, മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ടുറപ്പിക്കാൻ ബി ജെ പിയെ കൂടുതൽ ശക്തമായി എതിരിടുന്നത് തങ്ങളാണ് എന്ന സന്ദേശം നൽകാൻ മത്സരിക്കുന്ന എൽ ഡി എഫിനെയും യു ഡി എഫിനെയുമാണ് പ്രചാരണത്തിന്റെ ആദ്യ അവസാനം നമ്മൾ കണ്ടത്. ആരുടെ അവകാശവാദങ്ങളായിരിക്കും മുസ്ലിം ന്യൂനപക്ഷം മുഖവിലയ്ക്ക് എടുക്കുക? ലീഗ് സമസ്ത സ്വരച്ചേർച്ചയില്ലായ്മ, വയനാട്ടിലെ രാഹുലിന്റെ സാന്നിധ്യം, ഇതൊക്കെ എങ്ങനെ വോട്ടുകളുടെ ഗതി നിർണ്ണയിക്കും? തീർച്ചയായിട്ടും ഇത്തവണ സി പി എം ഇടതുമുന്നണി ഈ ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങനെ നേടിയെടുക്കാമെന്നുള്ളത് സംബന്ധിച്ച് വലിയ ഒരു പ്രചാരണമാണ് നടത്തിയത്. സി എ എ, ബി ജെ പിയെ കുറിച്ചുള്ള ഭയം, ഒപ്പം തന്നെ സമസ്ത, ഈ മൂന്ന് ഘടകങ്ങളായിരിക്കും വോട്ട് കൊണ്ടുവരിക എന്നുള്ളൊരു വിലയിരുത്തലാണ് ഇടതുപക്ഷത്തിന് ഉള്ളത്. പ്രത്യേകിച്ച് സി എ എ വിഷയത്തിൽ കോൺഗ്രസും ലീഗിനും കാര്യമായി അവർ അതിനെ ചെറുക്കാനുള്ള നീക്കം നടത്തുന്നില്ല എന്നുള്ളൊരു പ്രചാരണം അടിത്തട്ടിൽ വരെ നടത്താനായി. മറ്റൊന്ന്, കോൺഗ്രസിലുള്ളവർ ജയിച്ചു കഴിഞ്ഞാൽ അവർ ബി ജെ പിയിലേക്ക് പോകുമെന്നുള്ള ഒരു മർമറിംഗ് ക്യാമ്പയിൻ വീടുവീടാന്തരം കയറിയിറങ്ങി നടത്താൻ സി പി എം ശ്രമിച്ചു. പിന്നെയുള്ളത് സമസ്തയുടെ വോട്ടുകളാണ്. സമസ്ത ലീഗുമായി പ്രത്യക്ഷമായി നല്ല സ്വരച്ചേർച്ചയിലല്ല എന്ന് നേതാക്കൾ തുറന്നു പറഞ്ഞു. ആ വോട്ടുകൾ കൂടി പരിഗണിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇടതുമുന്നണിക്ക് മൂന്നോ നാലോ മണ്ഡലങ്ങളിൽ കാര്യമായ നേട്ടമുണ്ടാക്കുമെന്നുള്ള വിലയിരുത്തൽ അവർ നടത്തുന്നുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇടക്കാലത്തുള്ള ഒരു മൗനം വെടിഞ്ഞ് ബി ജെ പിക്കെതിരെയും ഒപ്പം തന്നെ സി പി എമ്മിനെതിരെയും രൂക്ഷമായ ആക്രമണം ലീഗ് നടത്തുന്ന കാഴ്ച കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള ആളുകൾ വളരെ ശക്തമായിട്ടുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. അതേസമയം മുസ്ലിം വോട്ടുകളിൽ അടിയൊഴുക്കുണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ ഇപ്പോഴും, ഒരു ആശങ്ക ഇപ്പോഴും ലീഗിന് ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രാഹുലിനെ മുൻനിർത്തി മലബാറിൽ നടത്തിയിട്ടുള്ള വലിയൊരു ക്യാമ്പയിൻ, രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണത്തെ പോലെ വലിയ ആൾക്കൂട്ടത്തെ ആകർഷിക്കുന്നില്ല എങ്കിൽ പോലും രാഹുലിന് ഇപ്പോഴും ഒരു വോട്ടുണ്ട് എന്നുള്ള വിലയിരുത്തലാണ്. അത് ന്യൂനപക്ഷങ്ങൾ ഒക്കെ തന്നെ രാഹുലിന്റെ വിശ്വാസത്തിലെടുത്ത് ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് യു ഡി എഫ് വെച്ച് പുലർത്തുന്നത്. ഏതായാലും മുസ്ലിം ന്യൂനപക്ഷത്തെ ചാക്കിലാക്കാനുള്ള ശ്രമമാണ് ഇരുമുന്നണികളും നടത്തിയത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി സി എ എക്കെതിരെ പൂർണ്ണമായിട്ടും നിലകൊള്ളും, സി എ എ തള്ളും, സി എ എ അടുത്ത സർക്കാർ വരികയാണെങ്കിൽ, ഇന്ത്യ സർക്കാർ വരികയാണെങ്കിൽ സി എ പൂർണ്ണമായിട്ടും തള്ളിക്കളയും, അങ്ങനെ ഈ ഒരു നിയമം നടപ്പിലാക്കില്ല, അല്ലെങ്കിൽ ഈ നിയമം തന്നെ ഇല്ലാതാക്കുമെന്നൊക്കെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പറഞ്ഞത് പിന്നീട് വലിയ രീതിയിൽ യു ഡി എഫ് ക്യാമ്പിൽ ഊർജ്ജസ്വലത ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെയായിരിക്കും മലബാറിലെ വോട്ടുകളെ നിയന്ത്രിക്കുക എന്നുള്ളൊരു വിലയിരുത്തലാണ് പൊതുവെ യു ഡി എഫ് ക്യാമ്പിലും എൽ ഡി എഫ് ക്യാമ്പിലും ഉള്ളത്. ശരി, മുസ്ലിം വോട്ടുകൾ ഏത് വഴിക്കായിരിക്കും എന്നുള്ളതാണ് ഷാജഹാൻ വിലയിരുത്തിയത്.